അപ്പൊ വെൽക്കം ബാക്ക്. അപ്പൊ ഞാനിപ്പോ ഇന്നത്തെ ഇവിടെ നിൽക്കുന്നത് ത്രീ ലെയർ ഫോട്ടോ എഡിറ്റിംഗ് ആയിട്ടാണ്. അപ്പൊ കുറച്ചുപേർക്ക് ലാഗിത്തിലേക്കും. അപ്പൊ ഇതുപോലെ എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാന്നാണ് നമ്മൾ അപ്പൊ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് സ്നാപ്സീഡ് വെച്ചും പിക്സാർട്ട് വെച്ചും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഡിറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് ഇവിടെ ത്രീ ലെയർ ഫോട്ടോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അന്ന് സ്നാപ്സീഡ് ഓപ്പൺ ആക്കുക, അതിനുശേഷം ആർട്ട് ഫോട്ടോ എടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു മൂന്ന് ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതാദ്യത്തെ ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചെയ്യണം, നിങ്ങൾ ഇവിടെ ടൂൾസിൻ്റെ അകത്ത് പോയിട്ട് നമുക്കിവിടെ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു ടൂള് കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആർട്ട് ഫോട്ടോ കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ രണ്ടാമത്തെ ഫോട്ടോ ഡബിൾ എക്സ്പോഷർ ചെയ്യാനായിട്ടുള്ളത് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ കൃത്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു മൂന്നാമത്തെ ഒരു ടൂള് കാണാം, ഒപ്പാസിറ്റിയുടെ. ഒപ്പാസിറ്റി നിങ്ങൾ ഫുള്ളാക്കി കൊടുക്കുക. അതിനുശേഷം റൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ വ്യൂവേഴ്സിൽ പോവാം. വ്യൂവേഴ്സിൻ്റെ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഡ്രോ ടൂളുണ്ട്, ഡ്രോ സെലക്ട് ചെയ്യുക. അതിന് നമുക്ക് ഇങ്ങനെ റബ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മുമ്പ് ആഡ് ചെയ്ത ഫോട്ടോ ഇവിടെ വരുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് വേണം നിങ്ങൾ റബ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഏകദേശം നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഇത് ആയിട്ടുണ്ട്. ആദ്യത്തെ ഫോട്ടോ നമുക്ക് ഡബിൾ എക്സ്പോഷർ ആക്കിയിട്ടുണ്ട് ഏകദേശം. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യണം. അതിനോട് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത ശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോയി ഒന്നുകൂടെ നമ്മൾ ഡബിൾ എക്സ്പോഷർ കൊടുക്കുക, ആഡ് കൊടുക്കുക. മുമ്പ് ചെയ്ത് പറഞ്ഞ് നിങ്ങളിവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കൃത്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾ മുമ്പ് ഇവിടെ തന്നെ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് കൊടുക്കുക. അഡ് ഡൺ കൊടുക്കുക. വ്യൂവേഴ്സിൽ പോവുക. അതിനുശേഷം ഡബിൾ എക്സ്പോഷർ എടുത്തതിന് ശേഷം നിങ്ങൾ ഡ്രോ ടൂൾ കൊടുത്തിട്ട് ഫുള്ള് ഹബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്നാപ്സീഡിൽ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി അടുത്ത് പിക്സാർട്ടിൽ എങ്ങനെ ഫോട്ടോ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോ അതൊന്ന് സേവ് ചെയ്തെടുക്കണം. നമ്മുടെ ഫോട്ടോ ഇപ്പം പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ത്രീ ലെയർ ബ്ലെൻഡിങ്ങിന് വേണ്ടി നമുക്ക് ആർട്ട് ഫോട്ടോ ചെയ്യണം. അതിൻ്റെ നിങ്ങൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആർട്ട് ഫോട്ടോ ആണ്, ആ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾ ഗ്യാലറിയിൽ പോയിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൃത്യം സൈസിലാക്കിയ ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി കുറച്ച് പോകുക. കൃത്യ ഫോട്ടോ എവിടെ വരണ്ടെന്നൊക്കെ ഏകദേശം കറക്റ്റ് ഒരു പൊസിഷനിലാണ് എൻ്റെ ഫോട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അവിടെ ഒപ്പാസിറ്റി കൂട്ടിയ ശേഷം നിങ്ങളുടെ മണ്ടലായിട്ട് എറേസർ ടൂൾ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എറേസർ എടുത്തിയ ശേഷം നിങ്ങൾ ഫുള്ള് അങ്ങ് റബ് ചെയ്ത് കൊടുക്കുക. ഫുള്ളല്ല, മറ്റേ ഫോട്ടോ പോലെ തന്നെ നിങ്ങൾ കൃത്യ മറ്റേ ഫോട്ടോ കാണാൻ ചെയ്യലും ഏകദേശം ഒരു അതേ ഒരു ടോണിൽ തന്നെ നിങ്ങൾ നിങ്ങളെ റബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി രണ്ടാമത്തെ ഫോട്ടോ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളിവിടെ സൈഡിലായിട്ട് പ്ലസ് ബട്ടൺ ഉണ്ട്, അതിൻ്റെ അത് തന്നെ ആഡ് ഫോട്ടോ എടുക്കുക. മുമ്പേ അതുപോലെ ഗ്യാലറിയിൽ നിന്ന് പോയി ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് ഫോട്ടോ എടുക്കുന്നത് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതോടെയാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക ഫോട്ടോ. ഒപ്പാസിറ്റി വന്ന ശേഷം നിങ്ങൾ ഫോട്ടോ കൃത്യം എവിടെയാണ് അവിടെ അവിടെ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പം ഏകദേശം എവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒപ്പാസിറ്റി കൂട്ടിയിട്ട് റബ് ചെയ്ത് കളയാം. അപ്പോൾ ഏകദേശം നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡൺ കൊടുക്കാം. അപ്പം നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തീർച്ചയായും കമൻറ്റോട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലൈറ്റ് റൂമിനെ കുറിച്ചോ എന്തെങ്കിലും എഡിറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് DM ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാനാണ്. അപ്പം ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.